Hello dears, this is Anjali. Welcome to Anju's Tasty Recipe. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി സേമിയ പായസമാണ്. നല്ല പിങ്ക് കളറിലുള്ള സേമിയ പായസമാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. വെറും 3 ഇൻഗ്രീഡിയൻസ് നമുക്കതിന് ആവശ്യമുള്ളൂ. ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ വേഗത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പായസമാണിത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം ഒന്ന് എനേബിൾ ചെയ്യുക. എന്നാലും ഞാൻ ഇനിയും വീഡിയോസ് ഇടുമ്പോൾ തുടർന്നും കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ആ സേമിയ പായസത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് സേമിയ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ്. ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പാലും ആവശ്യമുണ്ട്. ഈ 3 ഇൻഗ്രീഡിയൻ്റാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഞാൻ ഒരു കുക്കറിലോട്ട് നമ്മുടെ പാല് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് 500 ml പാലാണ്. പാലൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായി മിക്സ് ചെയ്യാം. ഇല്ലെങ്കിൽ നമ്മൾ ഇത് അടുപ്പിൽ വയ്ക്കുമ്പോൾ ഈ പഞ്ചസാരയൊക്കെ നമ്മൾ അടിയിൽ ഇങ്ങനെ ഒട്ടി പിടിക്കണ പോലെയൊക്കെ ആവും. ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഇത് സ്റ്റൗവിലോട്ട് വയ്ക്കാം. എന്നിട്ട് ചെറുതായി ഒന്ന് തള വരുമ്പോൾ നമുക്കിത് കുക്കറിൻ്റെ അടപ്പ് വെച്ചിട്ട് നമുക്ക് കുക്കർ അടച്ച് വയ്ക്കാം. എന്നിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു മണിക്കൂർ നമുക്ക് അടുപ്പത്ത് തന്നെ വയ്ക്കാം. ഇനി അതേ സമയം കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ സേമിയ വറുത്തെടുക്കണം. അപ്പോൾ അതിനെ ഞാനൊരു പാനിലേക്ക് സേമിയ ഇട്ട് കൊടുക്കുകയാണ്. ഞാനിവിടെ നെയ്യൊന്നും ഒഴിച്ചിട്ടല്ല വറുക്കുന്നത്. വെറുതെ ഫ്രൈയിങ് പാനിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുകയാണ്. ഇല്ലെങ്കിൽ നമ്മുടെ സേമിയ ഈ പായസത്തിലേക്ക് ഇടുമ്പോൾ അതങ്ങനെ ഒട്ടി പിടിച്ചു പോകും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒന്ന് വറുത്തെടുത്തത്. ഇതപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞു. നമ്മൾ വിസിലൊക്കെ പോയി. ഞാൻ എന്താ കുക്കർ ഓപ്പൺ ചെയ്യാണ്. ഇപ്പോൾ തന്നെ പാലിൻ്റെ കളറൊക്കെ നന്നായി മാറി വന്നിട്ടുണ്ട്. ഇത് എത്രത്തോളം ക്യാമറയിൽ കാണുന്നുള്ളത് എനിക്കറിയില്ല. നന്നായി കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ സേമിയയും കൂടി ആഡ് ചെയ്യാം. അത് ഞാൻ ഒരു പാത്രത്തിലേക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റിയതാണ് കേട്ടോ. കുക്കറിൽ വെച്ചിട്ട് ഇളക്കാനൊക്കെ ആയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ വേറെ പാത്രത്തിലേക്ക് മാറ്റിയെന്നേ ഉള്ളൂ. എന്നിട്ട് സേമിയ ഇട്ടിട്ട് നമുക്ക് നന്നായി ഇതാ ഇതുപോലെ ഇങ്ങനെയൊന്ന് തിളപ്പിക്കാം. ഇതാ കണ്ടോ, നമ്മുടെ പാലട പായസത്തിൻ്റെ അതേ കളറ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ലൂസാക്കണമെങ്കിൽ ഈ സ്റ്റേജിൽ വെച്ചിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അതല്ലെങ്കിൽ ഒന്നും കൂടി നമുക്ക് കട്ടിയാക്കണമെങ്കിൽ കുറച്ച് നേരം കൂടി നമുക്ക് തിളപ്പിച്ചാൽ മതിയും. ഇപ്പം നമ്മുടെ സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്തിട്ട് നെയ്യിൽ വറുത്തിട്ട് ഇതിലേക്ക് ഇടാം. ഞാനിവിടെ അതൊന്നും ചെയ്തിട്ടില്ല. എന്നാലും തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.